അപ്പം നമ്മൾ കുറച്ച് സൈസായ കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾ നോക്കാമെങ്കിൽ എല്ലാം ഓക്കെ ആയി പെയ്യേ നമുക്ക് മേരെ ഇറക്കി വിടാം ഇവിടെ നമ്മൾ കാണുന്നത് ബ്രീഡായിട്ട് കുഞ്ഞുങ്ങൾ ഫ്രീസും ജസ്റ്റ് ഫ്രീസുമായി തുടങ്ങി നിൽക്കുന്ന ആ ഒരു ഇത് നമ്മുടെ ഫാമിൽ ഫാമിലില്ലാതിരുന്ന ഒരു ആയിരുന്നു റെഡ് ഡ്രാഗൺ എന്ന് പറയുന്നത് ഇതിൻ്റെയും കുഞ്ഞുങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഇൻഡോർ സെറ്റപ്പിൽ നമ്മുടെ ബീറ്റാസിനെ കൊണ്ടുവന്ന് ബ്രീഡിങ്ങിനെ ഇറക്കുന്നവരായിരുന്നു കാണിച്ചിരുന്നത് ഇന്നത്തെ വീഡിയോയിൽ അവർ ബ്രീഡായോ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ കാണുന്നത് ബ്രീഡായിട്ട് കുഞ്ഞുങ്ങൾ ഫ്രീസും ആയി ജസ്റ്റ് ഫ്രീസും തുടങ്ങി നിൽക്കുന്ന ആ ഒരു ടൈമാണ് കേട്ടോ നമ്മുടെ ബ്ലൂവിൻ്റെ ആയിരുന്നു ഈ ഒരു ടൈമിൽ തൊട്ട് തന്നെ നമ്മൾ കുറേശ്ശെ അർട്ടിമിയ നമ്മുടെ ഫാമിൽ കൊടുത്തു തുടങ്ങും പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ആളുകൾക്ക് സംശയം ഉണ്ടായതുകൊണ്ട് പറഞ്ഞു തന്നെ ഉള്ളൂ കുറച്ച് അർട്ടിമിയ ദിവസം രണ്ട് നേരം വളരെ കുറച്ച് മാത്രം ഒരു കുഞ്ഞിന് ഒരെണ്ണം ഒക്കെ കിട്ടുന്ന കണക്കിലായിരിക്കും നമ്മൾ ആദ്യം കൊടുക്കുക എന്നാൽ നമ്മൾ ബാക്കി ടബുകളിലോട്ട് വന്നാൽ റിസൾട്ട് മോശമാണ് കാരണം നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ഉദ്ദേശിച്ച പോലുള്ള റിസൾട്ട് അത് കിട്ടിയില്ല ഇത് നമ്മുടെ ഫാമിൽ സ്ട്രെയിൻ ആയിരുന്നു റെഡ് ഡ്രാഗൺ എന്ന് പറയുന്നത് ഇതിൻ്റെയും കുഞ്ഞുങ്ങൾ ജസ്റ്റ് ഫ്രീസുമായി തുടങ്ങിയിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് ഏറെക്കുറെ ഒരു വെളുത്ത കളറാണ് കേട്ടോ അതുകൊണ്ട് അത്രത്തോളം നമ്മുടെ വീഡിയോയിൽ കിട്ടുമോ എന്ന് എന്നറിയത്തില്ല കുഞ്ഞുങ്ങൾ ജസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് രണ്ട് പേറിട്ടതിൽ ഒരു പേർ മാത്രമാണ് നമുക്ക് ബ്രീഡായി കിട്ടിയത് ഇത് വൈറ്റിൻ്റെ പേറാണ് ഓ എച്ച് വൈറ്റിൻ്റെ അപ്പോൾ ബ്രീഡിങ് കഴിഞ്ഞ് മെയിലും ഫീമെയിലും ഒക്കെ ഏകദേശം ക്രൗൺ ടൈല് പോലെയും പ്ലക്കാർട്ട് പോലെയൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ ബ്രീഡിങ് പക്ഷേ സക്സസ് ആയില്ല ഒരു ഫൈറ്റ് ഇട്ടുകൊണ്ടിരുന്നത് മാത്രമേ ഉള്ളൂ ടെമ്പറേച്ചറിൻ്റെ ക്ലൈമറ്റിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് റെഡും അതുതന്നെയാണ് സംഗതി റെഡും ബ്രീഡായി കിട്ടിയിട്ടില്ല ടെയിലൊക്കെ കൊത്തിപ്പറിച്ചത് മാത്രം മിച്ചം അപ്പോൾ എന്നാലും നമ്മളിവിടെ കൊണ്ട് ഇത് ഈ പ്രോസസ്സ് നിർത്തുന്നില്ല അപ്പോൾ പലരും ഈ ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ഒക്കെ നിർത്തി വെച്ചേക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് പറയുന്നത് ഈ തണുപ്പങ്ങോട്ട് തുടങ്ങുമ്പോൾ എന്നാൽ നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതായിരുന്നു ഇൻഡോർ കൊണ്ടുപോയിട്ട് നമുക്ക് സക്സസ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് പന്ത്രണ്ട് പേരിട്ടതിൽ മൂന്ന് പേർ മാത്രമേ ബ്രീഡ് ആയിട്ടുള്ളൂ അത് അത്ര ഒരു സക്സസ്ഫുൾ ബ്രീഡിങ് ആണെന്ന് ഞാൻ പറയത്തില്ല നമ്മളെടുത്ത എഫേർട്ടിന് വെച്ച് അപ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ പരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ സക്സസ് ആയാൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാനത് കാണിക്കാനായിട്ട് ശ്രമിക്കാം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ബ്രീഡിങ്ങിലെ അത്യാവശ്യം ഒരേ വലിപ്പത്തിൽ കിടക്കുന്ന അത്യാവശ്യം സൈസായ ഒരേ വലിപ്പത്തിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മുടെ വലിയ ടാങ്കിലേക്ക് ഇറക്കാനാണ് പ്ലാൻ അത് ഇന്ന് തന്നെ നമ്മൾ ചെയ്യും അപ്പോൾ അതിനെക്കൊണ്ട് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഈ ടാങ്കിലോട്ടാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത് ഇപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ ഇപ്പോൾ ഒന്ന് തെളിഞ്ഞ് നല്ല കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട് നല്ല വെള്ളമാണ് ഇപ്പോൾ ഇനിയിപ്പോൾ കുഞ്ഞുങ്ങിതിനകത്ത് സർവൈവ് ചെയ്യാൻ പാടൊന്നുമില്ല മഴ ക്ലൈമറ്റ് ആയിരുന്നതുകൊണ്ട് വെള്ളത്തിന് മൂടലുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഇലയെല്ലാം ഇട്ട് റെഡിയാക്കി ഇട്ടിരുന്നതാണ് പിന്നിപ്പോൾ നമുക്ക് ഇതുമാരെ സോർട്ട് ചെയ്യണം ഇതിനകത്തോട്ടേ ഇറക്കണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി മൊയ്നാനെറ്റ് എടുത്തിട്ടുണ്ട് ബേസിൻ എടുത്തിട്ടുണ്ട് ബീറ്റാസിനെ സോർട്ട് ചെയ്ത് ബേസിനിലോട്ടാക്കണം അത് കഴിഞ്ഞിട്ട് ദയാണെന്ന നമ്മുടെ ടാങ്കിലോട്ട് ഒരെ മാറ്റണം ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ടാർജറ്റ് സൈസ് വെച്ചേക്കുന്ന ഇതാണ് ഇപ്പോൾ മൊയ്നാനെറ്റിൽ കോരി എടുക്കുന്നു നമ്മുടെ വെള്ളത്തിലേക്ക് ഇറക്കുന്നു സേഫായിട്ട് ഫിഷിന് ഒരു കേടും ഇല്ലാതെ നമുക്ക് ഇത് വെച്ചിട്ട് കളക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ കുറച്ച് സൈസായ കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾ നോക്കാമെങ്കിൽ ചിലതിന് നീന്തുന്നതിലൊരു പ്രശ്നം കാണിക്കുന്നുണ്ട് ചെരിഞ്ഞ് ചരിഞ്ഞ് നിന്ന് കണ്ടിട്ടില്ല ഇത് ഒരു ബാച്ചിലുണ്ടാവുന്ന കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ നമുക്ക് അഞ്ചോ പത്തോ എണ്ണത്തിനൊക്കെ കാണാറുണ്ട് ഇത് മിക്കവാറും സമയങ്ങളിൽ തന്നെ റിക്കവർ ആവുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചിലത് ഈ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് ചത്തു ചത്തുപോകാറുമുണ്ട് മിക്കവാറും ഇതിൻ്റെ ഏജ് ആവുന്നതനുസരിച്ച് ഇത് റിക്കവറായി വരുന്ന പല ബാച്ചുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന മര ഈ ടാങ്കിലേക്ക് വെക്കുന്നു ഇതുപോലെ എല്ലാ ബാച്ചിൽ നിന്നും കളക്ട് ചെയ്യാനുണ്ട് എല്ലാം നമ്മുടെ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പണി നടക്കത്തില്ല അതുകൊണ്ടാണ് എന്നിട്ട് നമ്മുടെ ടാങ്കിലെ വെള്ളം ഈ ടാങ്കിലെ വെള്ളം കുറേശ്ശേ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക ഇതിനകത്ത് ഇനി മൂടലായിട്ട് കാണുന്നതിന് അടിയിൽ സെറ്റിലായിട്ടുണ്ട് ഇതിനകത്ത് വെള്ളത്തിലെ പൊടി അഴുക്കുകയൊക്കെ അടിയിൽ സെറ്റിലായിട്ടുണ്ട് അതിൻ്റെ മാത്രമേ ഉള്ളൂ അല്ലാതെ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇപ്പോൾ അപ്പോൾ ടെമ്പറേച്ചർ ഒക്കെ നമ്മളൊന്ന് സെറ്റിലാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ഓക്കെ ആയി പെയ്യെ നമുക്ക് ഉമാരെ ഇറക്കി വിടാം ഇനി ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റാണ് ഈ ടാങ്കിൽ നമുക്ക് നമുക്കിനിപ്പോൾ കിട്ടാൻ പോകുന്നത് ഇത് നമ്മുടെ ഓൾറെഡി ഈ ബാച്ചിൽ നിന്ന് സോർട്ട് ചെയ്തിട്ടിരുന്ന റെഡിൻ്റെ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് തന്നെ ഉമാർക്ക് ഏറെക്കുറെ ഈവൻ സൈസാണ് നമ്മൾ കാണുമ്പോൾ ഒരു പ്രശ്നമില്ല ഇമാരെ നേരെ കളക്ട് ചെയ്ത് നമുക്ക് ആ വലിയ ടാങ്കിലോട്ട് ഇറക്കാം അപ്പോൾ നമ്മൾ റെഡിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് അതിൽ നിന്ന് കളക്ട് ചെയ്തു ഇമാരെ ഇനി ബോട്ടിലിംഗ് സ്റ്റേജ് വരെ നമ്മൾ ഈ ടാങ്കിലായിരിക്കും നമ്മൾ വളർത്തുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ ചെയ്യുന്ന ഓരോ രീതികളാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന രീതികൾ കാണിച്ചു തരാവെന്നേ ഉള്ളൂ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന രീതികൾ കാണിച്ചു തരാം നമ്മളെ നിങ്ങളുടെ വെള്ളത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും നമ്മുടെ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളനുസരിച്ച് അപ്പോൾ ഓരോരുത്തര് നമ്മളും അങ്ങനെയാണ് നമുക്കും ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കി നമുക്ക് സെറ്റാവുന്ന രീതിയാണ് നമ്മൾ തുടർന്നു പോകുന്നത് ഓരോ ദിവസവും ഓരോ തരത്തിലും നമ്മൾ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കാം പരീക്ഷിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ആ ഫൈറ്റർ ബ്രീഡിംഗ് തണുപ്പത്തി ഇപ്രാവശ്യവും പന്ത്രണ്ട് പേരിൽ മൂന്ന് പേരായിരുന്നു നമുക്ക് സക്സസ് ആയി കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു മാറ്റവും കൂടെ വരുത്തി നമ്മൾ ഒന്നുകൂടെ ഒരു പതിനഞ്ച് ദിവസം കൂടെ കഴിയുമ്പോൾ വീണ്ടും പതിനഞ്ച് ടു ഇരുപത് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ബ്രീഡിങ്ങിനിടും അപ്പോൾ ഒരിക്കലും നമ്മൾ പ്രശ്നങ്ങൾ വന്നെന്ന് കരുതി നിർത്തുകയല്ല ഇനി ഒരു ട്രിപ്പ് കൂടെ നമുക്ക് അതിലൊന്ന് പരീക്ഷിക്കാനുണ്ട് സക്സസ് ആയ അതും നമ്മൾ കാണിച്ചു തരാം കാരണം ഇതിന് മുന്നേ നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ട ടൈമിലെ ഫീമെയിലുകളൊക്കെയാണ് കേട്ടോ ഒന്നരണ്ടെണ്ണം ഒക്കെ അസുഖം പിടിച്ചിട്ടുണ്ട് ബാക്കി ഹെൽത്തി ആയിട്ടുള്ള ഫീമെയിൽസിനെ നമ്മൾ വീണ്ടും കണ്ടീഷൻ ചെയ്യും നെക്സ്റ്റ് ബ്രീഡിങ്ങിന് യൂസ് ചെയ്യും പലരും വിളിച്ച് ചോദിക്കാറുണ്ട് ഏത് ക്ലൈമറ്റിൽ ബ്രീഡ് ചെയ്യുന്നതാണ് നല്ലതെന്നൊക്കെ ചൂട് ക്ലൈമറ്റിൽ സക്സസ്സായി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് പക്ഷേ നമ്മൾ ക്ലൈമറ്റ് നോക്കിക്കൊണ്ടിരുന്ന നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ ബ്രീഡിങ് ഒന്നും നടക്കത്തില്ല അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറ്റി മാറ്റങ്ങൾ വരുത്തുക നമ്മളെ ബ്രീഡിങ്ങിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഓഫ് സീസണിൽ നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിങ്ങിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ ഒന്നരണ്ടാഴ്ച ആയിട്ട് ഒരുപാട് പേര് പേഴ്സിന് വിളിക്കുന്നുണ്ട് ആദ്യവും ആദ്യം വിളിച്ചവർക്കൊക്കെ പേഴ്സ് കൊടുക്കാൻ പറ്റി ഇപ്പോൾ ഒരുവിധം എല്ലാം തീർന്നിരിക്കുക ഒരുവിധം എല്ലാം പേഴ്സ് തീർന്നു ഹോൾസെയിലിൽ ഇരുന്നു ഒരുവിധം വിധം തീർന്നിരിക്കുക അപ്പോൾ തരുമ്പോൾ നമ്മൾ ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ബ്രീഡിങ്ങിന് പറ്റിയ നല്ല ക്വാളിറ്റിയൊക്കെ കൊടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ബാച്ചിലേ നമുക്ക് നല്ല ക്വാളിറ്റികൾ തരാനായിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട് നമ്മുടെ ഹൈക്കവർക്കോ ഇവിടെ പയർ തിരിക്കാൻ കൊണ്ടുവന്ന ബാച്ചിലെ റിമൈനിങ് പീസുകൾ ഒരു അഞ്ചെണ്ണം കിടക്കുന്നത് അതിൽ നിന്ന് ഒരു ഫീമെയിലിനെ നമ്മളത് ഇങ്ങോട്ട് നെറ്റിൽ കളക്ട് ചെയ്തിട്ടുണ്ട് ഫീമെയിലാണെന്ന് ഉറപ്പിക്കുന്നതിൻ്റെ വൈറ്റിൽ എഗ്ഗ് ലോഡായിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഹെഡ് ഷേപ്പ് കാര്യങ്ങൾ എല്ലാം നമ്മൾ നോക്കും ഇതിനൊരു മെയിലിനെ ഇട്ട് കൊടുത്താൽ ഇത് നയൻറ്റി നയൻ പെർസെൻറ്റേജും എഗ്ഗിയും ഞാനിവിടെ നമ്മുടെ ഫാമിൽ നാച്ചുറൽ പെയറിംഗ് അല്ല നമ്മൾ ഇതുവരെ ചെയ്തേക്കുന്നത് ഫീമെയിലിനെയും മെയിലിനെയും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം കറക്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങ് പിടിച്ചിടും അന്മാർ മിക്കവാറും എഗ്ഗിയാറുണ്ട് അപ്പോൾ നമ്മുടെ ബീറ്റാ ബോട്ടിംഗ് ഫെസിലിറ്റിയുടെ അപ്ഡേറ്റ് നമ്മൾ ഇതിൻ്റെ വേലിക്കായിട്ട് ഉദ്ദേശിച്ചിരുന്ന ടൈപ്പ് നെറ്റ് തന്നെ ഇപ്പം നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഗാർഡൻ ഫെൻസ് എന്ന് പറയുന്ന സാധനം അത് ഇതിൻ്റെ അര ഇഞ്ച് മെഷായിരുന്നു നമ്മൾ ഉപയോഗി നോക്കിക്കൊണ്ടിരുന്നത് അതായത് ഈ വെച്ചേക്കുന്ന വശത്തുകൂടെ ഫുള്ള് നമ്മളതിന് ഫെൻസ് ചെയ്യണം അല്ലെങ്കിൽ തവള കയറി ബോട്ടിലോ അല്ലെങ്കിൽ ഇതിനകത്ത് കിടക്കുന്ന മീനെയൊക്കെ പിടിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന അപ്പോൾ ഇതിൻ്റെ ഒരു നാല് റോൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫിഷിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ാണ് നമ്മുടെ മൊയ്നയുടെ കാര്യം ഈ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല വെള്ളം തണുത്തു നിൽക്കുന്ന ക്ലൈമറ്റ് എന്ന് പറയുന്നത് മൊയിനയ്ക്കായാലും അത്ര ഒരു നല്ല ക്ലൈമറ്റ് അല്ല എന്ന് വെച്ചാൽ അതിനുവേണ്ടി റീപ്രഡക്ഷനൊക്കെ നടക്കുന്നൊരു ടൈമല്ല വെള്ളം ടെമ്പറേച്ചർ നിൽക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കൾച്ചറുകൾ ക്രാഷായി പോവാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക ഓവറായിട്ട് ഫീഡ് ചെയ്യാതിരിക്കുക കാരണം ഒരുപാട് മൊയിന ഉണ്ടാകത്തില്ല നേരത്തെക്കാളും ലിമിറ്റ് ചെയ്ത് ഇപ്പോൾ ഈ ടാങ്കിൽ നമ്മൾ നേരത്തെ കൊടുക്കുന്നതിൻ്റെ അളവിൻ്റെ ഒരു പാതി അളവൊക്കെ സത്യം പറഞ്ഞാൽ മതി ഈ തണുപ്പ് ക്ലൈമറ്റ് ആകുമ്പോൾ എൻ്റെ അനുഭവമാണ് പറയുന്നത് എതിരഭിപ്രായമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം കാരണം റീപ്രൊഡക്ഷൻ അത്രയും നടത്തില്ല വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് നിൽക്കുമ്പോൾ അലങ്കാര മത്സ്യങ്ങളുടെ തീറ്റകൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഒട്ടുമിക്കാൻ നല്ല തീറ്റകളെല്ലാം തന്നെ നമ്മുടെ അടുത്ത് സ്റ്റോക്കിലുണ്ട് അത് ഏറ്റവും ബെസ്റ്റ് സ്റ്റ് മാർക്കറ്റ് റേറ്റിൽ തരാനും പറ്റും ആവശ്യക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷനിൽ കാണും നമ്മൾ ഈ സ്റ്റോറ്റ് കൊടുക്കാൻ വന്നതാണ് നേരത്തെ നമ്മൾ ഈ ടബിൽ ഒഴിച്ചുകൊണ്ടിരുന്ന ആൾ അതിനേക്കാൾ ഒരല്പം കുറച്ചേ നമ്മൾ ഈ തണുപ്പ് ക്ലൈമറ്റിൽ ഒഴുകിത്തുള്ളൂ വിമാനം പിടിച്ച് പേർ തിരിക്കേണ്ട സമയം അതിക്രമിച്ചു രണ്ട് കൊന്ന അക്വേറിയത്തിൽ കിടക്കുന്നുകൊണ്ട് ഇവർക്ക് സ്വസ്ഥമായിട്ട് പേർ തിരിഞ്ഞ് നിൽക്കാനുള്ള സ്ഥലമൊന്നും ഇതിനകത്ത് ഇല്ല അപ്പോൾ ഇനി വിമാനം മെയിലും ഫീമെയിലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏറെക്കുറെ മെയിലും ഫീമെയിലും പിടിച്ച് നമ്മളൊരു ഗ്ലാസ് ടാങ്കിലോട്ട് ഇതുപോലെ ഒരു രണ്ട് ഒന്ന് ടാങ്കിലോട്ട് ഒക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രീഡായി പയർ തിരിഞ്ഞു വരും നമ്മുടെ ബോട്ടിലിംഗ് ഫെസിലിറ്റിയുടെ ബാക്കി പണികളൊക്കെ പുരോഗമിക്കുന്നതനുസരിച്ച് വരുന്ന വീഡിയോകളിൽ ഞാൻ കാണിക്കാനായിട്ട് ശ്രമിക്കാം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക നമ്മളുടെ വീഡിയോയെ പറ്റിയുള്ള എന്ത് അഭിപ്രായമാണെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം നമ്മൾ എല്ലാ കമൻ്റുകളും വായിക്കുന്നുണ്ട് കഴിവുള്ള അടുത്തോളം കമൻറ്റുകൾക്ക് റിപ്ലൈ തരാനായിട്ടും ശ്രമിക്കുന്നുണ്ട് അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഏഴ് മണിക്കാണ് നമ്മുടെ വീഡിയോസ് വരുന്നത് ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതൊക്കെ നമുക്ക് നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് അതൊരു പ്രചോ പ്രചോദനമാണ് ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് കാണാം അപ്പോൾ അതുപോലെ അലങ്കാര മത്സരങ്ങളുടെ തീറ്റകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പഠിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് റേറ്റ്സിൽ തരാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ